നമസ്കാരം വെൽക്കം ടു ഗീതാസ് ഭക്തിഗീതം ഡെയിലി വൺ ഗീതാ ശ്ലോകം ടുഡേ തേർഡ് ചാപ്റ്റർ ട്വൻറ്റി ഫസ്റ്റ് ശ്ലോക ഗീതാസ് ഭക്തിഗീതം ദിവസവും ഒരു ഗീതാ ശ്ലോകത്തിലേക്ക് സ്വാഗതം ഇന്ന് എൺപത്തി മൂന്നാം ദിവസം മൂന്നാം അധ്യായത്തിലെ ഇരുപത്തി ഒന്നാമത്തെ ശ്ലോകം ഓം നമോ ഭഗവദേ വാസുദേവായ श्री कृष्ण परमात्मने नम ओ नमो श्री आद्या वेद प्रतिपा जय जय सो संवेद्या आत्म ओ ध्यान श्लोक ओ पाताय प्रतिबोधिता भगवता नारायणेन स्वयं व्यासेन घृदितां पुराणमुनिना मध्ये महाभारतम् अद्वैतामृतवर्षिणीं भगवतीम् अष्टादशाध्यायिनीं अम्बत्वामनुसन्धदामि भगवल् गीते भवद्वेषिणीं ओम। भगवद्गीता മൂന്നാമധ്യായമായ കർമ്മയോഗത്തിലെ ഇരുപത്തി ഒന്നാമത്തെ ശ്ലോകം ഇരുപതാം അധ്യ ശ്ലോകം പോലെ തന്നെയുള്ള അർത്ഥം വരുന്ന ശ്ലോകമാണിത് ഓം യദ്യേഷ്ഠന സയ്യത് പ്രമാണം കുരുതേ ലോകസ്ഥതനുവർത്തതേ വർത്തതേ യഥദാ ോജന സയ്യത് പ്രണം കുരുതേ ലോകസ്തനു വർത്ത യഥാ ചരതി ശ്രേഷ്ഠ തത്തെയതരോജന സയ്യത് പ്രണം കുരുതേ ലോകസ് ഭഗവാൻ വീണ്ടും പറയുകയാണ് അല്ലയോ അർജുന ശ്രേഷ്ഠനായവൻ എന്തൊക്കെ അനുഷ്ഠിക്കുന്നുവോ അതൊക്കെ മറ്റാളുകളും അനുഷ്ഠിക്കും അയാൾ എന്തിനെ ബഹുമാനിക്കുന്നുവോ ജനങ്ങളും അതിനെ തന്നെ പ്രമാണമാക്കി അനുകരിക്കും അതുകൊണ്ട് ഭഗവാൻ വീണ്ടും വ്യക്തമാക്കുകയാണ് കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞ അതേപോലെ തന്നെ പൂർവജാന്മാർ ചെയ്യുന്നതൊക്കെ ധർമാചാരമെന്ന് കരുതി അവരജന്മാരും പിന്തുടരും ഇത് ഒരു സാമാന്യ സ്വഭാവമാണ് ഒരുത്തർക്കൊരുത്തർക്ക് പ്രത്യേകമല്ല നേതാക്കൾ അല്ലെങ്കിൽ മഹത് മഹാന്മാർ ചെയ്യുന്ന കാര്യങ്ങൾ പിന്തുടരുവാൻ അവരുടെ ശിഷ്യന്മാരായിട്ടുള്ളവർ എപ്പോഴും ശ്രമിക്കുന്നതാണ് ശ്രമിച്ചുകൊണ്ടേയിരിക്കും അതുകൊണ്ട് തന്നെ നേതാക്കന്മാരായിട്ടുള്ളവർ മഹാത്മാക്കളായിട്ടുള്ളവർ അവരുടെ കർമ്മങ്ങൾ യഥാവിധി തുടർന്നുകൊണ്ടേയിരിക്കണം അതിൽ അവർ ഉപേക്ഷ വരുത്താൻ പാടില്ല എന്നാൽ അവർ ഉപേക്ഷ വരുത്തിയാൽ അവരെ പിന്തുടരുന്ന അവരുടെ ശിഷ്യഗണങ്ങളും അവരുടെ ആരാധകന്മാരും അതേമാതിരി തുടരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് എപ്പോഴും മഹാത്മാക്കൾ തങ്ങൾക്ക് വിധിക്കപ്പെട്ട യഥാ യഥാകർമ്മങ്ങൾ യഥാ യു യഥാവിധി യഥാസമയത്ത് ചെയ്യേണ്ടതാകുന്നു അവർ കർമ്മത്തിൽ ഉപേക്ഷ വരുത്താൻ പാടില്ല ഇത് അർജുനനോട് പ്രത്യേകം പറയാൻ കാരണം അർജുനൻ ഇപ്പോൾ യുദ്ധസമയമാണ് യോദ്ധാവാണ് ക്ഷത്രിയനാണ് യുദ്ധം ചെയ്യേണ്ടത് അർജുനൻ്റെ കർത്തവ്യമാണ് അർജുനൻ തൻ്റെ കർത്തവ്യമായി യുദ്ധത്തിൽ നിന്നും പിന്തിരിയരുത് എന്ന് വീണ്ടും വീണ്ടും ഓർമ്മിക്കുവാൻ വേ ഓർമ്മിപ്പിക്കുവാൻ വേണ്ടിയാണ് ഈ ഉപദേശം ഭഗവാൻ ആവർത്തിക്കുന്നത് ഭഗവത്ഗീത മഹാത്മ്യം എത്ര ഗീത പഠനം പാടനം ശ്രുതം താഹം നിശ്ചിതം പൃഥ്വി നിവസാമി സ ഓ നാളെ ഭഗവാന്റെ അടുത്ത ശ്ലോകവുമായി സന്ധിക്കുന്നതുവരെ എല്ലാവർക്കും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യങ്ങളും നന്മകളും നേർന്നുകൊണ്ട് ഗീതാരാജൻ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് ആൾ ദ ബെസ്റ്റ്